നമസ്കാരം മഹാവിഷ്ണുവിൻ്റെ അവതാരമായി കരുതപ്പെടുന്ന തിരുപ്പതി വെങ്കിടേശ്വരനെ ദർശിക്കാൻ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കണമെന്നാണ് വിശ്വാസം ബാലാജി എന്നറിയപ്പെടുന്ന തിരുപ്പതി വെങ്കിടേശ്വരൻ്റെ ദർശനം ലഭിക്കുന്നത് മഹാപുണ്യമാണ് ജീവിതത്തിൽ ഉയർച്ച വേണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ടാകില്ലല്ലോ അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരായിരിക്കും ഓരോരുത്തരും തിരുപ്പതിയിൽ ദർശനം നടത്തിയാൽ ജീവിതത്തിൽ വളരെ വലിയ ഉയർച്ചകൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം മനസ്സറിഞ്ഞ് തിരുപ്പതി ബാലാജിക്ക് സമർപ്പണം നൽകുമ്പോൾ അത് ഇരട്ടിയായി തിരികെ ലഭിക്കുമെന്ന് കരുതപ്പെടുന്നു വർഷാവർഷങ്ങളിലോ മാസങ്ങളിലോ എന്ന തരത്തിൽ തുടർച്ചയായി ദർശനം നടത്തുന്നത് ഉത്തമമായാണ് കണക്കാക്കുന്നത് വൈകുണ്ഠമാസത്തിലെ ഏകാദശി നാളിൽ ഭഗവാനെ ദർശിച്ചാൽ സകല പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം മരണാനന്തരം മോശപ്രാപ്തിയും ലഭിക്കും വെങ്കിടേശ്വര ദർശന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കലിയുഗ ദുരിതങ്ങളിൽ നിന്നുള്ള മോക്ഷപ്രാപ്തിക്ക് ഉത്തമ മാർഗമാണ് തിരുപ്പതി ദർശനം ഭഗവാൻ പ്രസാദിച്ചാൽ ഭക്തരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും നാഗദോഷങ്ങളെല്ലാം തീർക്കുന്ന തിരുപ്പതി ദർശനം രാഹു കേതു ദോഷനിവാരണത്തിനും ഉത്തമമാണ് അതുപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധിക്കും ദുരിതമോചനത്തിനും മംഗല്യഭാഗ്യത്തിനും തിരുപ്പതി ദർശനം ഉത്തമമാണ് ശനി ദോഷം ശമിപ്പിക്കും ഏഴരശനി കണ്ടകശനി അഷ്ടമശനി ശനി ദശാദോഷം എന്നിവ അനുഭവിക്കുന്നവർ തിരുപ്പതി ദർശനം നടത്തിയാൽ ദുരിദശാന്തി ലഭിക്കും അനേകം പുണ്യസ്ഥലങ്ങളിൽ യാഗങ്ങളും തപസ്സും ദാനധർമാദികളും അനുഷ്ഠിച്ചാൽ ലഭിക്കുന്നത്ര ഫലം തിരുപ്പതി ദർശനത്തിലൂടെ ലഭിക്കും ചില നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തിരുപ്പതി ദർശനം നടത്തുന്നതിലൂടെ അവരുടെ തലവര തന്നെ മാറും അങ്ങനെയുള്ള നക്ഷത്രക്കാരാണ് ഇവർ മിഥുനം രാശിയിൽ ഉൾപ്പെട്ട മകീരം തിരുവാതിര പുണർദ്ദം നക്ഷത്രക്കാർ അതുപോലെ തന്നെ കർക്കടകം രാശിയിൽപ്പെട്ട പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രക്കാർ ചിങ്ങൻ രാശിയിൽ ഉൾപ്പെട്ട മകം പൂരം ഉത്രം കന്നിരാശിയിലെ ഉത്രം അത്തം ചിത്തിര തുലാം രാശിയിലുള്ള ചിത്തിര ചോതി വിശാഖം വൃശ്ചികം രാശിയിലെ വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് തിരുപ്പതി ദർശനം കൂടുതൽ ഫലം നൽകും എല്ലാവർക്കും ഒരുപോലെ ഗുണഫലം നൽകുന്നതാണ് തിരുപ്പതി ദർശനം എന്നാൽ ഈ രാശിക്കാർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ഇവർക്ക് സൗഭാഗ്യ സമ്പന്നരായി തീരാൻ സാധിക്കും വെങ്കിടാചലപതിക്ക് പൂർണ്ണ മനസ്സോടെ സമർപ്പിക്കുന്ന എന്തും ഇരട്ടിയായി തിരികെ ലഭിക്കുമെന്നാണ് വിശ്വാസം ഓരോ വ്യക്തിക്കും അർഹതയ്ക്കനുസരിച്ച് തിരുപ്പതി വെങ്കിടേശ്വരൻ അനുഗ്രഹവും സൗഭാഗ്യവും നൽകും എന്നാണ് വിശ്വാസം അതുപോലെ തന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും കവർന്നെടുക്കാൻ ശ്രമിച്ചാൽ അവർക്ക് പിന്നീട് ദുരന്തം സംഭവിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ തിരുപ്പതി ദർശനവേളയിൽ ഓം നമോ വെങ്കടേശായ എന്ന് നിരന്തരം ജപിക്കുന്നത് ഉത്തമമായി കണക്കാക്കുന്നു ഓം നമോ വെങ്കടേശായ എന്ന മന്ത്രം ക്ഷിപ്രഫലസിദ്ധി നൽകുന്നതിനാൽ അതിശക്തമായ മന്ത്രമാണിത് അതുപോലെ തന്നെ ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ച് നൂറ്റിയെട്ട് തവണ വെങ്കടേശ്വര മന്ത്രം ജപിച്ചാൽ ദുരിതങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുകയും ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകുകയും ചെയ്യുന്നു അതുപോലെ തന്നെ വെങ്കിടേശ്വര ഗായത്രി ജപവും ഉത്തമമാണ് നിരഞ്ജനായ വിത്മഹേ നിരപശായ ധീമഹേ തന്നോ ശ്രീനിവാസ പ്രചോദയാ എന്നാണ് വെങ്കിടേശ്വര ഗായത്രി തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് തലമുണ്ടനം ചെയ്യൽ തലമുണ്ടനം ചെയ്ത് കുളിച്ച ശേഷമാണ് ഭഗവത് ദർശനം നടത്തേണ്ടത് അതുപോലെ തന്നെ കാണിക്ക അർപ്പിക്കൽ മറ്റൊരു പ്രധാന വഴിപാടാണ് വൃത്തിയുള്ള തുണിയിൽ കിഴി കെട്ടി വേണം കാണിക്ക അർപ്പിക്കേണ്ടത് എത്ര തിരക്കുണ്ടെങ്കിലും കിഴി കയ്യിലുണ്ടെങ്കിൽ അറിയാതെ തന്നെ വേഗത്തിൽ ഭഗവാൻ ദർശനം സാധ്യമാക്കുമെന്നാണ് വിശ്വസിക്കുന്നത് ഈ പണം ഭഗവാന് പെലിശ കൊടുക്കുവാനുള്ള സഹായമാണെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ ശ്രീ വെങ്കടേശ്വര മഹാമന്ത്ര പൂജ നടത്തുന്നതിലൂടെ തൊഴിൽ തടസ്സം ദാമ്പത്യ ദുരിതം തൊഴിലില്ലായ്മ വിവാഹ തടസ്സം എന്നിവയ്ക്ക് പരിഹാരമാണ് തിരുപ്പതി ഭഗവാനെ ദർശിച്ചിട്ട് എനിക്ക് ദർശനം കിട്ടി എന്ന് ഒരിക്കലും പറയരുത് എനിക്ക് ദർശനം തന്നു എന്നേ പറയാവൂ എന്നാണ് പറയാറ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്